നമസ്കാരം എല്ലാ എൻ ഡി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാം ആണ്ട് മേടമാസം അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പതിനെട്ടാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ നക്ഷത്രം വരുന്നത് മകൻ നക്ഷത്രമാണ് പക്ഷേ ജാതകം ഉദയം നോക്കുന്ന സമയത്ത് മകൻ നക്ഷത്രം അല്ല മകൻ നക്ഷത്രം തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ ആയിലെ നക്ഷത്രം പലപ്പോഴും കലണ്ടറിൽ ഇട്ടിരിക്കും ആയില നക്ഷത്രം തീർന്ന് മകൻ നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ രാവിലെ തുടങ്ങുന്ന സമയത്ത് ആയില് ഉണ്ടെങ്കിലും ഇന്ന് ബർത്ത്ഡേയൊക്കെ ആഘോഷിക്കുന്നവർ ആറ് നാഴികയ്ക്ക് മുകളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ നക്ഷത്രം എടുക്കാൻ പാടുള്ളൂ എന്ന് ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് അപ്പോൾ രാവിലെ നക്ഷത്രം തീരുകയാണ് ശരിക്കും എട്ട് മണിയൊക്കെ ആവുന്നതോടു കൂടി ആയിലെ നക്ഷത്രം തീർന്ന് മകൻ നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇപ്പം ബർത്ത്ഡേ എടുക്കുന്നവർ അന്ന് ഫുള്ള് പിറ്റന്ന് രാവിലെ വരെയും മകം ഉള്ളതുകൊണ്ട് മകത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക ഇന്ന് ശുഭദിനമാണ് വ്യാഴാഴ്ച നക്ഷത്രമാണ് മകൻ നക്ഷത്രം ആയില്യം രാവിലെ തിരികെയാണ് ഞാൻ വീണ്ടും പറയാണ് ഇപ്പോൾ പലരും പഞ്ചാംഗം പെട്ടെന്ന് നോക്കിയിട്ട് അയ്യോ ഇന്ന് ആയില്യമാണല്ലോ എന്ന് പറഞ്ഞിട്ട് പലരും സംസാരിക്കാൻ വരാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഞാൻ അതിനെടുത്ത് പറഞ്ഞത് ആയിൽ നക്ഷത്രം കലണ്ടറിൽ ഇട്ടിട്ടുണ്ടെങ്കിലും അത് രാവിലെ ആകുമ്പോൾ തന്നെ അവസാനിക്കുകയാണ് അത്രയ്ക്കുള്ള സമയം ഇല്ല അപ്പോൾ മകൻ നക്ഷത്രമാണ് ഫുൾ ടൈം ഉള്ളതുകൊണ്ടാണ് മകൻ നക്ഷത്രത്തിന് അന്നത്തെ ദിവസത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിന് കാരണം ഇന്നിപ്പോൾ ബർത്ത്ഡേ മകൻ നക്ഷത്രം ആഘോഷിക്കുന്നവർ ശുഭദിനവും ശുഭവാരവുമാണ് നല്ല ദിവസവും നല്ല നക്ഷത്രവുമാണ് ഇന്ന് ശുഭകാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമാണ് ആയില്യം അത്ര അനുകൂലപ്രദമായ നാളല്ല അതുകൊണ്ട് എട്ട് മണി കഴിഞ്ഞാൽ ബെസ്റ്റ് സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്ത് ശുഭകാര്യങ്ങൾക്ക് നമുക്കെടുക്കാം എന്ന് പറഞ്ഞാൽ ബിസിനസ് തുടങ്ങാനോ മറ്റെന്തെങ്കിലും സാമ്പത്തിക കാര്യങ്ങളിലേക്ക് പോകാനോ എന്തെങ്കിലും ആപ്ലിക്കേഷൻ അയക്കാനോ എല്ലാത്തിനും കൊള്ളാവുന്ന ഒരു സമയമാണ് നിങ്ങൾക്കിന്ന് അതുകൊണ്ട് ഈ സമയത്തെ ഓരോ ദിവസം നമ്മൾ പറയുന്നതിന് കാരണമെച്ചാൽ ഓരോ ദിവസവും വിലപ്പെട്ടതാണ് ഒരു ദിവസവും നമുക്ക് വേസ്റ്റ് ചെയ്യാനില്ല പക്ഷേ ചില ദിവസം നമ്മളതിന്ന് വേസ്റ്റായി പോവും നമ്മളതിന് ഓടീറ്റ് വലിയ കാര്യമില്ലാതെ അലഞ്ഞിട്ട് തിരിച്ചു വരും അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അനുകൂലപ്രദമായ നല്ല ദിവസവും വന്നിരിക്കുന്നതുകൊണ്ട് ഇന്ന് ദിവസം എല്ലാവർക്കും ഞാനീ പറയണ കോമൺ ആയിട്ടാണ് എല്ലാവർക്കും ഇന്നത്തെ ദിവസം അനുകൂലപ്രദമാണ് പിന്നെ ബർത്ത്ഡേ വന്നിട്ടുള്ള മകൻ നക്ഷത്രക്കാർക്ക് കൂടുതലായിട്ട് ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് അനുകൂല ഫലങ്ങൾ വന്നു ചേരും സാമ്പത്തിക നേട്ടം ജോലിയില്ലാത്തവർക്ക് ജോലി കുടുംബത്തിനകത്ത് ഐശ്വര്യപ്രദമായ അവസ്ഥകൾ വരിക വിവാഹം നടക്കാത്തവർക്ക് വിവാഹ ആദ്യ കാര്യങ്ങൾക്ക് ഇറങ്ങി ശ്രമിക്കുന്നവർക്ക് വിവാഹത്തിന് നടക്കാൻ അനുകൂലപ്രദമായ വർഷമാണ് നിങ്ങൾ എന്തു ചെയ്യണം ഈ ദിവസം നമുക്ക് വിഷ്ണു ഭജനം നടത്തണം വിഷ്ണുവിനെ കൂടുതലായിട്ട് പ്രീതിപ്പെടുത്തണം കാരണം ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ലഭിക്കാനുള്ളതാണ് ഇപ്പോൾ വൈഷ്ണവ പ്രീതിയാൽ ദോഷഭാവങ്ങളെല്ലാം മാറ്റി ഐശ്വര്യ ഫലത്തെ പ്രദാനം ചെയ്യാൻ വേണ്ടി വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തണം അതിനുവേണ്ടി എന്തു ചെയ്യണം വിഷ്ണു ക്ഷേത്രത്തിൽ പോകണം അല്ലെങ്കിൽ വൈഷ്ണവം ആയിട്ടുള്ള ക്ഷേത്രങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ആയാലും ശരി നരസിംഹമൂർത്തി ക്ഷേത്രം ആയാലും ശരി വരാഗമൂർത്തി ക്ഷേത്രം ആയാലും ശരി വാമനമൂർത്തി ക്ഷേത്രം ആയാലും ശരി വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസമായ ഇന്ന് നിങ്ങൾ പോവുകയും ഭഗവാൻ പാൽപ്പായസം തുളസിമാല അർച്ചന ഇവ നടത്തുക കാരണം നമുക്കൊരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഐശ്വര്യപ്രദമായി തീരും ഐശ്വര്യ ഗുണത്തെ പ്രദാനം ചെയ്തു തരും അതിനുവേണ്ടി സമയം നിങ്ങൾക്ക് വളരെ ഗുണപ്രദമായി കലാശിക്കും അതുപോലെ തന്നെ നമുക്ക് പുരോഗതിക്ക് ഇടവരും അതുപോലെ ഇന്ന് ദിവസം നമുക്ക് ശുഭകാര്യങ്ങൾക്കെല്ലാം ഇറങ്ങാം എങ്കിലും ഇന്നത്തെ രഹുകാല സമയവും നിങ്ങൾ അറിഞ്ഞിരിക്കണം രാഹു സമയത്തെ ചിന്തിക്കുമ്പോൾ ഓരോ ദിവസം രാവുകാലം കളണ്ടറിലൊക്കെ നമുക്ക് ഓരോ സമയം ഇട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് ഒരു മണി അമ്പത്താറ് മിനിറ്റ് തൊട്ടാണ് രാഹു കാലം തുടങ്ങണേ മൂന്ന് മണി ഇരുപത്തെട്ട് മിനിറ്റ് വരെ രാഹുകാല സമയമുണ്ട് കലണ്ടറിൽ ഇട്ടിരിക്കുന്നതോ ഒന്നര മണി മുതൽ മൂന്ന് വരെ എന്നാണ് മൂന്ന് ഇരുപത്തെട്ട് വരെ രാഹു ഉണ്ട് അപ്പോൾ ഈ രാഹു കാലത്തിനുള്ള പ്രാധാന്യം നമ്മൾ യാത്രയ്ക്കാണ് വീണ്ടും ഞാൻ പറയാണ് യാത്രയ്ക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് രാഹു കാല സമയത്ത് യാത്ര ചെയ്യുകയാണെങ്കിൽ യാത്ര മുടക്കിക്കളയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എന്തിനാണോ ഇറങ്ങുന്നത് അത് വിജയിക്കാതെ പോകും പ്രത്യേകിച്ച് ദൂരെ യാത്രകൾ ചെയ്യാൻ ഇറങ്ങുന്നവർ ഒന്നുകിൽ രാവുകാലത്തിന് മുമ്പോ അല്ലെങ്കിൽ രാവുകാലത്തിന് ശേഷമോ യാത്ര തുടങ്ങണം അതുപോലെ തന്നെ രണ്ട് സുപ്രധാനമായ കാര്യങ്ങൾ നമുക്ക് ഒന്നും ചെയ്യാൻ പാടില്ലാത്ത സമയമുണ്ട് പന്ത്രണ്ട് മണിക്കൂർ പകലുള്ളതിൽ മൂന്ന് മണിക്കൂറോളം സമയം ഗുളികനും യമഖണ്ഠനുമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് അവർ അന്തരീക്ഷത്തിൽ തന്നെ പ്രകൃതി തന്നെ നെഗറ്റീവ് കലർത്തും അങ്ങനെ അവരുടെ സമ്മർദ്ദം അവരുടെ ദൃഷ്ടി പറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് വിപരീത ഫലത്തെ പ്രദാനം ചെയ്തു തരും ഒമ്പത് ഇരുപത് തൊട്ട് പത്ത് അമ്പത്തിരണ്ട് വരെ കാലവും അതുപോലെ ആറ് പതിനാറ് തൊട്ട് ഏഴ് നാൽപ്പത്തി ആറ് വരെ യമഖണ്ഠകാലനും യമഖണ്ഠ സമയവും യമഖണ്ഠകാല സമയവും ഈ രണ്ട് സമയവും ശുഭകാര്യങ്ങൾ കിടക്കരുത് പ്രത്യേകിച്ച് ഇന്ന് അഭിജിത്ത് മുഹൂർത്തം എല്ലാ ദിവസവും ഉണ്ട് ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് ശരിക്കും പന്ത്രണ്ട് മണി തൊട്ട് പന്ത്രണ്ട് മണി നാൽപ്പത്തിയെട്ട് മിനിറ്റ് വരെ നാൽപ്പത്തെട്ട് മിനിറ്റ് നേരം പന്ത്രണ്ട് മണിക്ക് തന്നെ രാവുക ശരിക്കും അഭിജിത്ത് മുഹൂർത്തം തുടങ്ങുകയാണ് അഭിജിത്ത് നക്ഷത്രങ്ങളുടെ രാജനാണ് ശരിക്ക് നക്ഷത്ര രാജനാണ് ഇരുപത്തി എട്ടാമത്തെ നക്ഷത്രവും കൂടിയാണ് അഭിജിത്ത് അപ്പം എല്ലാ ദിവസവും ആ നക്ഷത്രത്തെ എല്ലാ നക്ഷത്രത്തിനുമായിട്ട് ഭീതിച്ച് കൊടുത്തു അങ്ങനെ വരുന്ന രണ്ട് നാഴിക നേരം നാൽപ്പത്തെട്ട് മിനിറ്റ് നേരം നമുക്ക് അഭിജിത് മുഹൂർത്തമുണ്ട് അപ്പോൾ അഭിജിത് മുഹൂർത്ത സമയം മറ്റ് എന്തൊക്കെ ദോഷങ്ങളുണ്ടെങ്കിലും അതിനെ അതിജീവിച്ച് പോകാൻ സാധിക്കുന്ന സമയമാണ് അതുകൊണ്ട് ഇന്നത്തെ ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ളവരും അല്ലാത്തവരും വസ്ത്രധാരണത്തിനും കൂടി ശ്രദ്ധിച്ചോളുക മഞ്ഞ കളറിലുള്ള വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യത്തെ നമ്മളിലേക്ക് ആഗ്രഹം ചെയ്യും പ്രകൃതി തന്നെ എല്ലാ ഉണ്ട് ആ പോസിറ്റീവ് എനർജിയെ നമ്മളിലേക്ക് ആഗ്രഹം ചെയ്യാൻ വ്യാഴ വ്യാഴാഴ്ച ദിവസം നമുക്ക് മഞ്ഞ കളറോ മഞ്ഞ മിക്സായിട്ടുള്ള കളറോ ധരിക്കുന്നത് ഉത്തമമാണ് ഇല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും മഞ്ഞ കളറ് കരുതുന്നത് തീരും അതുപോലെ തന്നെ അല്ലാത്തവർ ഒരു ചന്ദന പൊട്ട് തൊട്ടാലും നമ്മളിലേക്ക് ഭാഗ്യത്തെ ആഗ്രഹം ചെയ്ത് കൊണ്ടുവരാൻ സഹായിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കും മറ്റുള്ളവർക്കും എല്ലാം സൗഭാഗ്യപ്രദമായ ഒരു ദിവസമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം